വ്യൂവേഴ്സ്, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഉണ്ടാക്കാം. ലസാനിയ. ലസാനിയ അതിന്റെ വേറൊരു പേരാണ് ഫ്ലാറ്റ് പാസ്ത. ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ലസാനിയാണ്, ബീഫ് ലസാനിയ. അതിന് ആദ്യം പാത്രം ചൂടാക്കി കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഒലിവ് ഓയിൽ ചൂടായി കഴിയുമ്പോൾ അതിലോട്ട് ക്യാരറ്റ് ചോപ്പ് ചെയ്തതും അനിയൻസ് ഫൈനായി ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുക്കുക. ഒന്ന് സോട്ടെ ചെയ്യുക. ഇത് ചെറു തീയിലാണ് ആദ്യം ചെയ്യുന്നത്. ഇതിലോട്ട് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ബീഫ് മിൻസ് ഇതിട്ട് കൊടുക്കുക. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് വീലാണ്. ഇത് നല്ലോണം സോട്ടി ചെയ്തിട്ട് ഇത് ബ്രൗൺ കളർ ആവണം ബീഫ്. അതുവരെയും ഇത് സോട്ടി ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട് ചെയ്തു തുടങ്ങിയിട്ട്. നമുക്കിനി ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ടാക്കാം. ബീഫിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലോണം ഒന്ന് സോട്ടി ചെയ്ത് ഇത് കുറച്ചൊന്ന് ബ്രൗൺ ആവണം. വെള്ളമൊക്കെ ഒന്ന് കുറച്ച് പോയി വറ്റണം എന്നില്ല, പക്ഷേ ബീഫിന്റെ സ്റ്റേജ് ഒത്തിരി ബ്രൗൺ ആവണം. അപ്പോഴത്തേക്കും ക്യാരറ്റും അനിയൻസും എല്ലാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം മീഡിയം ഹൈയിൽ വെക്കാണ്. അപ്പൊ ഇത് നല്ലപോലെ ഒന്ന് വറ്റി വന്ന് ഇതിലോട്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ഇത് ഗ്രേവി ആയി കഴിയുമ്പോൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എടുത്തു കളയാം. ഏകദേശം ഒരു സ്റ്റേജ് ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി. ഇപ്പം മീഡിയം ഹൈ ഫ്ലെയിമിലാണ് ഫ്ലെയിമിട് ഇങ്ങനെയാണ് ഫ്ലെയിം ഇരിക്കുന്നത്. ഈ ഫ്ലെയിമിൽ വെക്കണം. ഏകദേശം ഇതായി കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റി, കുറച്ച് മോയിസ്റ്റർ മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് സോട്ടേ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിലോട്ട് ഇനി നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലോട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഏകദേശം ആയിട്ടുണ്ട്, മിക്സ് ആയിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാക്കി കുക്കിംഗ് എല്ലാം ഇതിനകത്താണ്, ഈ വെള്ളത്തിനകത്ത് തന്നെ ചെയ്യുന്നത്. നമുക്ക് വെള്ളം മതിയായില്ല എന്ന് വരികയാണെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ആദ്യം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു, അതിന്റെ മുകളിലും പിന്നെ 1 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലിനി ഉപ്പും പെപ്പറും കൂടെ ഇടണം. അപ്പോ നമുക്ക് കുറച്ച് പെപ്പർ, കാരണം വേറെ എരിവൊന്നുമില്ല, ഇത് അത്ര സ്പൈസി ഡിഷൊന്നുമല്ല. അപ്പം ഇതിനകത്ത് കുറച്ച് പെപ്പർ, നമുക്ക് കുറച്ച് സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ. അപ്പൊ ഏകദേശം 1 ടീസ്പൂൺ പെപ്പർ, ആവശ്യം അനുസരിച്ചിട്ട് മാത്രം ഉപ്പിട്ട് കൊടുക്കുക. ഏകദേശം 1/4 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇത് അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. ഫ്ലെയിം സിമ്മിലാണ്, ഏറ്റവും ലോ ഫ്ലെയിമിലാണ്. ഇത് ഈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് മൂടി വെക്കാം. ഒന്ന് തിളക്കിച്ചിട്ട് ഇത് മൂടി വെച്ചിട്ട് ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യാം ലോ ഫ്ലെയിമിൽ. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, അല്ലെ, എണ്ണയൊക്കെ തെളിഞ്ഞു, ഇത് കുക്ക് ആയിട്ടുണ്ട്. ഇത്രയും ഗ്രേവി നമുക്ക് വേണം ഇതില്. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ലസാനിയ ഷീറ്റ്സ് ഡ്രൈ ആയിപ്പോകും. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് ലെയർ ചെയ്യാൻ വയ്ക്കാം. ഇനി ഞങ്ങള് നമുക്കിത് ലെയർ ചെയ്യാം. എങ്ങനെ ലെയർ ഉണ്ടെന്ന് കൂടെ പറയാം. ഇപ്പം ഈ
സോസ് ഒന്ന് നമുക്ക് ഈ ബേ ലീഫ് എടുത്ത് കളയാം. ബേ ലീഫിന്റെ ആവശ്യമില്ല. ഈ ബേ ലീഫ് എടുത്ത് നമുക്ക് മാറ്റാം. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെയർ ഇടണം കുറച്ച് ഈ സോസ്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന്റെ മുകളിലോട്ട് വൈറ്റ് സോസ്. ഈ വൈറ്റ് സോസ് ഞാൻ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചതാണ്. ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാൻ വേറൊരു ദിവസം കാണിച്ചുതരാം. വൈറ്റ് സോസ് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ സോസും ഈ മിക്സ്ചറും കുറയ്ക്കരുത്, ഇല്ലെങ്കിൽ ലസാനിയ ഡ്രൈ ആയി പോകും. ഇനി നമുക്ക് രണ്ട് ഷീറ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കാം അടുത്തടുത്ത്. ഇതിന്റെ മുകളിലോട്ട് ഇത് കുറച്ചിട്ട് കൊടുക്കുക. ഇങ്ങനെ ലെയർ ചെയ്യാം. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒലിവ്സ്, പിന്നെ ചീസ്. ഈ ലെയർ സ്റ്റെപ്സ് ആണ് നമ്മളൊരു നാല് ലെയർ അല്ലെങ്കിൽ അഞ്ച് ലെയർ വെച്ചു. ഇതിലിപ്പോ എല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഏകദേശം ഒരു അഞ്ച് ലെയർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ അഞ്ച് ലെയറിൽ ലാസ്റ്റ് ലെയറിൽ നമ്മൾ ജസ്റ്റ് വൈറ്റ് സോസും കുറച്ച് ചീസും ഒലിവ്സും മാത്രമേ ഇടുന്നുള്ളൂ. അവ ഞാൻ 120 ഡിഗ്രീസിൽ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. 220 ഡിഗ്രീസ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുകയാണ് അവൻ. ഈ അവനിലോട്ട് ഇത് വെച്ച് ഇത് 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യണം. 20 മിനിറ്റ്സിന് ശേഷം നമുക്കിത് എടുക്കാം. അങ്ങനെ 220 ഡിഗ്രീസ് പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന അവനിലോട്ട് നമ്മൾ ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തിട്ട് നമുക്ക് ഇടാം. ഇപ്പൊ 20 മിനിറ്റ്സ് ആയി. നമുക്ക് അവൻ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. നല്ല ചൂടാണ്. ഇത് ഈ റാക്കിന്റെ മുകളിലോട്ട് വെക്കാം. ഇനി ഇത് തണുക്കാൻ വിടണം. ഇതിപ്പോ ചൂടാറാൻ വെച്ചിരിക്കുകയാണ്. കുറച്ച് ചൂടാറുകയായിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ്സ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട്. അപ്പൊ ഇനി ഇത് കട്ട് ചെയ്യാം. ഷീറ്റ്സ് ഒക്കെ ഒന്ന് കൂൾ ഡൗൺ ആയിട്ടുണ്ട്. കട്ട് ചെയ്ത് ഒരു പീസ് നമുക്ക് എടുക്കാം. ടേസ്റ്റി ലസാനിയ റെഡി.